എല്ലാവർക്കും നമസ്കാരം. HSA മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മലയാള സാഹിത്യ വിമർശനത്തെ കുറിച്ചാണ്. മലയാള സാഹിത്യ വിമർശനത്തെ കുറിച്ച് പഠിക്കുവാനായിട്ട് രണ്ട് ക്ലാസ് വേണ്ടി വരും. ഇത് പാർട്ട് വൺ ആണ്. പാർട്ട് ടു ക്ലാസ് നിങ്ങൾ കാണുക. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിലൂടെ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളും ഡെയിലി ടെസ്റ്റുകളും കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് ആദ്യമായിട്ട് ജോസഫ് മുണ്ടശ്ശേരിയുടെ നിരൂപണ കൃതികളെക്കുറിച്ചും പഠനങ്ങളെക്കുറിച്ചും നമുക്ക് പഠിക്കാം. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് തന്നെ മാറ്റൊലിയാണ്. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആദ്യത്തെ നിരൂപണ കൃതി എന്ന് പറയുന്നത് മാറ്റൊലിയാണ്. നിരൂപണ കൃതി അല്ലെങ്കിൽ വിമർശന ഗ്രന്ഥം എന്നും പറയാം. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആദ്യ വിമർശന ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ മാറ്റൊലിയാണ്. ജോസഫ് മുണ്ടശ്ശേരിയുടെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്ക് നോക്കാം. കാവ്യപീഠിക, കരിന്തിരി, അന്തരീക്ഷം, രൂപഭദ്രത, നാടകാന്തം കവിത്വം, പ്രയാണം, മാനദണ്ഡം, വായനശാല, പാശ്ചാത്യ സാഹിത്യ സമീക്ഷ, പ്രഭാഷണാവലി തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട കൃതികൾ. ജോസഫ് മുണ്ടശ്ശേരിയുടെ കൃതികളുടെ വിശദീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടി പഠിക്കാം. നിരൂപക അല്ലെങ്കിൽ വിമർശക ത്രയം എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണെന്നറിയുമോ? വിമർശക ത്രയം എന്നറിയപ്പെടുന്നത് കുട്ടിക്കൃഷ്ണ മാരാർ, ജോസഫ് മുണ്ടശ്ശേരി, എം ബി പോൾ തുടങ്ങിയവരാണ്. വിമർശക ത്രയം ആരൊക്കെയാണ്? കുട്ടിക്കൃഷ്ണ മാരാർ, ജോസഫ് മുണ്ടശ്ശേരി, എം ബി പോൾ. വിമർശക ത്രയത്തെ കൂടാതെ നിരൂപക ചതുഷ്ടയമുണ്ട്. നിരൂപക ചതുഷ്ടയമുണ്ട്, ആരൊക്കെയാണെന്നറിയുമോ അത്? ആ ഈ ത്രയത്തിൻ്റെ കൂട്ടത്തിൽ ഒരാളും കൂടെ കൂടുതലുണ്ട്, കേസരിയും കൂടെ. അപ്പോൾ ആരൊക്കെയാണ് നിരൂപക ചതുഷ്ടയം? ആ ജോസഫ് മുണ്ടശ്ശേരി, കുട്ടിക്കൃഷ്ണ മാരാർ, എം ബി പോൾ, കേസരി, ഇത്രയും പേരാണ്. ഈ നാല് പേരാണ് നിരൂപക ചതുഷ്ടയം. ഓക്കെ, ജോസഫ് മുണ്ടശ്ശേരിയുടെ രാജരാജൻ്റെ മാറ്റൊലി എന്ന കൃതിയിൽ AR കാലം മുതലുള്ള മലയാള കവിതയിലെ മാറ്റങ്ങളെ സമഗ്രമായി വിലയിരുത്തുന്ന ഒരു കൃതിയാണ് രാജരാജൻ്റെ മാറ്റൊലി. ജോസഫ് മുണ്ടശ്ശേരിയുടെ രാജരാജൻ്റെ മാറ്റൊലി എന്ന നിരൂപണ കൃതിയിൽ AR കാലം മുതലുള്ള മലയാള കവിതയിലെ മാറ്റങ്ങളെ സമഗ്രമായി വിലയിരുത്തുന്ന ഒരു കൃതിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് വിമർശന കൃതികളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഞാൻ കൃതി എന്ന് വെറുതെ പറയുമ്പോൾ നിങ്ങളിനി കമൻറ്റിൽ വരരുത് കൃതിയല്ല വിമർശനമാണെന്നും പറഞ്ഞ്. നമ്മൾ വിമർശന സാഹിത്യത്തെക്കുറിച്ച് പഠിക്കുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ വിമർശന കൃതി എന്ന് എടുത്തു പറയാത്തത്. അപ്പോൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വിമർശന കൃതിയാണ് കാവ്യപീഠിക. കാവ്യപീഠികയിൽ പാശ്ചാത്യ പൗരസ്ത്യ കാവ്യ സംസ്കാരങ്ങളെ സമന്വയിപ്പിച്ചിരിക്കുന്ന സാഹിത്യ മീമാംസാ കൃതിയാണിത്. പാശ്ചാത്യ പൗരസ്ത്യ കാവ്യ സംസ്കാരങ്ങളെ സമന്വയിപ്പിച്ചിരിക്കുന്ന ഒരു സാഹിത്യ മീമാംസ കൃതിയാണ് കാവ്യപീഠിക. സാഹിത്യം, പ്രതിഭാ സൗന്ദര്യം, രസം, കരുണം എന്നിവയൊക്കെ വിശദമായിട്ട് ഈ കൃതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കേറ്റിട്ട് എക്സാമിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ജോസഫ് മുണ്ടശ്ശേരിയുടെ കൃതി ഏതാണെന്ന് ചോദിച്ചു. കുറച്ച് കൃതികളുടെ പേരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ശരിയായ ഉത്തരം കാവ്യപീഠികയായിരുന്നു. അപ്പോൾ അടുത്ത് പ്രധാനപ്പെട്ട കൃതി നമുക്ക് നോക്കാം, മാനദണ്ഡമാണ്. ജോസഫ് മുണ്ടശ്ശേരിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട നിരൂപണ കൃതിയാണ് മാനദണ്ഡം. മാനദണ്ഡം എന്ന കൃതിയിൽ മൂന്ന് ലേഖനങ്ങളുണ്ട്. മൂന്ന് നിരൂപണ ലേഖനങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത് സിംഹാവലോകനം, സന്ദേശം അതൊന്നേ ഉള്ളൂ, കാളിദാസ ശൈലി എന്നിങ്ങനെ മൂന്ന് നിരൂപണ ലേഖനങ്ങളാണ് മാനദണ്ഡം എന്ന കൃതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓക്കെ, മുണ്ടശ്ശേരിയുടെ അടുത്ത പ്രധാനപ്പെട്ടൊരു നിരൂപണ കൃതിയാണ് രൂപഭദ്രത. രൂപഭദ്രത എന്ന ഈ കൃതിയിൽ രൂപഭദ്രതയെക്കുറിച്ചും റിയലിസത്തെക്കുറിച്ചും കല എന്തിനു വേണ്ടി എന്നതിനെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്, വിശദമാക്കുന്നുണ്ട്. ഓക്കെ, രൂപഭദ്രത. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് മനുഷ്യകഥാനുഗായികൾ. മനുഷ്യകഥാനുഗായികൾ എന്ന കൃതിയിലാണ് കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്.
അത് പി എസ് സി ചോദിക്കുന്നൊരു ചോദ്യമാണ്. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. ഏത് കൃതിയിലാണ്? മനുഷ്യ കഥാനുഗായികൾ എന്ന കൃതിയിലാണ്. ഈ കൃതിയിൽ വള്ളത്തോളിനെയും ചങ്ങമ്പുഴിയെയും വിമർശന നിരൂപണ വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് മാറ്റൊലി. മാറ്റൊലിയിൽ ആശാൻ്റെ കരുണ, വള്ളത്തോളിൻ്റെ മഗ്ദലമറിയം, ഉള്ളൂരിൻ്റെ പിങ്കള എന്നിവയൊക്കെ ഈ കൃതിയിൽ താരതമ്യം ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളെന്ന് പറയുന്നത് നാടകാന്തം കവിത്വമാണ്, പിന്നെ പ്രഭാഷണാവലി, വായനശാല, പാശ്ചാത്യ സാഹിത്യ സമീക്ഷ, കരിന്തിരി, ഇതൊക്കെ ഉപന്യാസമാണ്. അദ്ദേഹത്തിൻ്റെ ഉപന്യാസ കൃതികളാണ് പ്രഭാഷണാവലി, വായനശാല, പാശ്ചാത്യ സാഹിത്യ സമീക്ഷ, കരിന്തിരി തുടങ്ങിയവ ഉപന്യാസങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നവയാണ്. അപ്പോൾ ഇത്രയുമാണ് ജോസഫ് മുണ്ടശ്ശേരിയുടെ നിരൂപണ കൃതികൾ. ഓക്കെ, ഇനി ഈ ഭാഗത്തു നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. എ ആറിൻ്റെ കാലം മുതൽക്ക് മലയാള കവിതയിൽ വന്ന മാറ്റങ്ങളെ പഠന വിധേയമാക്കുന്ന മുണ്ടശ്ശേരി കൃതി ഏത്? ഏതാണ്? രാജരാജൻ്റെ മാറ്റൊലി. ചോദ്യം ഒന്നും കൂടെ പറയാം. എ ആറിൻ്റെ കാലം മുതൽക്ക് മലയാള കവിതയിൽ വന്ന മാറ്റങ്ങളെ പഠന വിധേയമാക്കുന്ന മുണ്ടശ്ശേരി കൃതി ഏതാണ്? രാജരാജൻ്റെ മാറ്റൊലി. അടുത്ത ചോദ്യം, സന്ദേശം അതൊന്നേയുള്ളൂ എന്ന ഉപന്യാസം മുണ്ടശ്ശേരിയുടെ ഏത് കൃതിയിലാണ്? മാനദണ്ഡം. മാനദണ്ഡം എന്ന കൃതിയിലാണ് സന്ദേശം അതൊന്നേയുള്ളൂ എന്ന ഉപന്യാസം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, രൂപഭദ്രതാവാദം ആരുടേതാണ്? ജോസഫ് മുണ്ടശ്ശേരിയുടേതാണ്. മറ്റൊരു ചോദ്യം ശ്രദ്ധിച്ചേ. രൂപഭദ്രത എന്ന വാക്ക് മുണ്ടശ്ശേരി ആദ്യമായി പ്രയോഗിക്കുന്നത് ഏത് കൃതിയുടെ നിരൂപണത്തിലാണ്? നല്ലൊരു ചോദ്യമാണ്. രൂപഭദ്രത എന്ന വാക്ക് മുണ്ടശ്ശേരി ആദ്യമായി പ്രയോഗിക്കുന്നത് ഏത് കൃതിയുടെ നിരൂപണത്തിലാണ്? തകഴിയുടെ തോട്ടിയുടെ മകൻ എന്ന കൃതിയിലാണ് രൂപഭദ്രത എന്ന വാക്ക് മുണ്ടശ്ശേരി ആദ്യമായിട്ട് പ്രയോഗിക്കുന്നത്. മറ്റൊരു ചോദ്യം, കൃതികളിലെ സാങ്കേതിക മൂല്യങ്ങളെക്കാൾ അവയിൽ ഉൾച്ചേർന്നിരിക്കുന്ന ജീവിത മൂല്യങ്ങളെ അന്വേഷിച്ച നിരൂപകൻ? ജോസഫ് മുണ്ടശ്ശേരി. കൃതികളിലെ സാങ്കേതിക മൂല്യങ്ങളെക്കാൾ അവയിൽ ഉൾച്ചേർന്നിരിക്കുന്ന ജീവിത മൂല്യങ്ങളെ അന്വേഷിച്ച നിരൂപകൻ ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. അടുത്ത ചോദ്യം, പൗരസ്ത്യ പാശ്ചാത്യ സിദ്ധാന്തങ്ങൾ സംയോജിപ്പിച്ച് മുണ്ടശ്ശേരി എഴുതിയ കൃതി ഏതാണ്? കാവ്യപീഠിക. പൗരസ്ത്യ പാശ്ചാത്യ സിദ്ധാന്തങ്ങൾ സംയോജിപ്പിച്ച് മുണ്ടശ്ശേരി എഴുതിയ കൃതിയാണ് കാവ്യപീഠിക. അടുത്ത ചോദ്യം, മയൂര സന്ദേശത്തെ നിശിതമായി വിമർശിക്കുന്ന മുണ്ടശ്ശേരിയുടെ കൃതി ഏത്? മാനദണ്ഡം. മയൂര സന്ദേശത്തെ നിശിതമായി വിമർശിക്കുന്ന മുണ്ടശ്ശേരിയുടെ കൃതി മാനദണ്ഡം. ഈ കൃതികൾ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ കൃതിയിൽ എന്ത് കാര്യമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പ്രത്യേകം പഠിക്കണം. ആ ഒരു കാര്യം എടുത്തിട്ടിട്ടായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. അടുത്ത ചോദ്യം, പ്രതിപാദനപരമായ വൈശിഷ്ട്യമുണ്ടെങ്കിലേ ഒരു കൃതി കലാപരമായി ഉത്കൃഷ്ടമാകൂ എന്ന് വാദിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. അത് രൂപഭദ്രതയുടെ കാര്യമാണ് പറയുന്നത്. പ്രതിപാദനപരമായ വൈശിഷ്ട്യമുണ്ടെങ്കിലേ എന്ന് പറയുന്നത് രൂപഭദ്രതയുടെ കാര്യമാണ്. അപ്പോൾ ചോദ്യം ഒന്നുകൂടെ കേൾക്കുക. പ്രതിപാദനപരമായ വൈശിഷ്ട്യമുണ്ടെങ്കിലേ ഒരു കൃതി കലാപരമായി ഉത്കൃഷ്ടമാകൂ എന്ന് വാദിച്ചത് ആരാണ്? മുണ്ടശ്ശേരി. ഓക്കെ, അടുത്ത ഒരു ചോദ്യം കൂടെ നോക്കിക്കേ. കവിത്വത്തിൻ്റെ സാഫല്യം ജീവിതം നാടകീയമായി അവതരിപ്പിക്കുന്നതിൻ്റെ ഉച്ചകോടിയിലാണ് എന്ന് മുണ്ടശ്ശേരി നൽകിയ വ്യാഖ്യാനം എന്തിനെ കുറിക്കുന്നു? നാടകാന്തം കവിത്വം. കവിത്വത്തിൻ്റെ സാഫല്യം ജീവിതം നാടകീയമായി അവതരിപ്പിക്കുന്നതിൻ്റെ ഉച്ചകോടിയിലാണ് എന്ന് മുണ്ടശ്ശേരി നൽകിയ വ്യാഖ്യാനം എന്തിനെ കുറിക്കുന്നു? നാടകാന്തം കവിത്വം. ഇതുകൂടെ പഠിച്ചു വെക്കുക. പിന്നെ ഒരു കാര്യം കൂടി, ഇന്നലെയും ഇന്നും നാളെയും ഒക്കെ ആയിട്ട് മലയാള സാഹിത്യ വിമർശനങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡെയിലി ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ചോദ്യങ്ങൾ കൂടെ എഴുതി വെച്ച് പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ, കുട്ടികൃഷ്ണ മാരാരുടെ പ്രധാനപ്പെട്ട നിരൂപണ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ഭാരത പര്യടനം, രാജാങ്കണം, ഹാസ്യസാഹിത്യം,
കലാജീവിതം തന്നെ, കൈവിളക്ക്, സാഹിത്യഭൂഷണം തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന നിരൂപണ കൃതികൾ. ഇനി നമുക്ക് ഓരോ കൃതികളെക്കുറിച്ച് അല്പമായിട്ട് പഠിക്കാം. വ്യാസ മഹാഭാരതത്തെ ആസ്പദമാക്കിയുള്ള നിരൂപണ കൃതിയാണ് ഭാരത പര്യടനം. വ്യാസ മഹാഭാരതത്തെ ആസ്പദമാക്കിയുള്ള നിരൂപണ കൃതിയാണ് കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം. പിന്നെ അതിൽ മഹാഭാരതത്തിലെ 15 കഥാസന്ദർഭങ്ങളെ വിശകലനം ചെയ്യുന്നുണ്ട്. മാത്രമല്ല കർണൻ, ധർമ്മപുത്രൻ തുടങ്ങിയ കഥാപാത്രങ്ങളെ ഇക്കൂട്ടത്തിൽ വിലയിരുത്തുന്നുണ്ട്. മനസ്സിലായോ? വ്യാസമഹാഭാരതത്തെ ആസ്പദമാക്കിയുള്ള ഒരു നിരൂപണ കൃതിയാണ് ഭാരത പര്യടനം. മഹാഭാരതത്തിലെ 15 കഥാസന്ദർഭങ്ങളെ ഇതിൽ വിശകലനം ചെയ്യുന്നുണ്ട്. പിന്നെ കഥാപാത്ര നിരൂപണം കൂടെ നടത്തുന്നുണ്ട്, കർണൻ, ധർമ്മപുത്രർ തുടങ്ങിയ കഥാപാത്രങ്ങളെ. ഓക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട നിരൂപണ കൃതിയാണ് രാജാങ്കണം. രാജാങ്കണം എന്ന കൃതിയിൽ ഭാഷാ നൈഷതം ചമ്പു, നളചരിതം ആട്ടക്കഥ, നളചരിത കിളിപ്പാട്ട്, നൈഷധീയ ചരിതം എന്നിവയെ വിവരിക്കുന്നു. രാജാങ്കണം എന്ന നിരൂപണ കൃതിയിൽ ഭാഷാ നൈഷതം ചമ്പു, നളചരിതം ആട്ടക്കഥ, നളചരിത കിളിപ്പാട്ട്, നൈഷധീയ ചരിതം എന്നിവയെ വിവരിക്കുന്ന ഒരു കൃതിയാണ്. ഓക്കെ, കുട്ടിക്കൃഷ്ണമാരാരുടെ വളരെ പ്രസിദ്ധമായ മറ്റൊരു നിരൂപണ കൃതിയാണ് ഹാസ്യസാഹിത്യം. ഹാസ്യസാഹിത്യം എന്ന നിരൂപണ കൃതിയിലാണ് മുണ്ടക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി എന്ന ലേഖനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പലപ്പോഴും PSC കേറ്റഡിലും ഒക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മുണ്ടക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി ആരുടെ ലേഖനമാണ്, ആരുടെയാണ്? കുട്ടിക്കൃഷ്ണമാരാരുടെ. അല്ലെങ്കിൽ മുണ്ടക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി എന്ന ലേഖനം ഏത് കൃതിയിലാണെന്ന് ചോദിച്ചാൽ ഹാസ്യസാഹിത്യം എന്ന കൃതിയിലാണ്. മാരാരുടെ മറ്റൊരു പ്രധാനപ്പെട്ട നിരൂപണ കൃതിയാണ് കലാജീവിതം തന്നെ. കലാജീവിതം തന്നെ എന്ന ആ നിരൂപണ കൃതിയിൽ 30 ഉപന്യാസങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ആമുഖം എന്ന് പറയുന്നത് മാരാരെ അറിയുക എന്ന സുകുമാർ അഴീക്കോടിൻ്റെ ലേഖനമാണ് ഇതിൽ ആമുഖമായിട്ട് കൊടുത്തിരിക്കുന്നത്. കലാജീവിതം തന്നെ എന്ന നിരൂപണ കൃതിക്ക് ആമുഖം കൊടുത്തിരിക്കുന്നത് സുകുമാർ അഴീക്കോട് എഴുതിയ മാരാരെ അറിയുക എന്ന ലേഖനമാണ്. മനസ്സിലായല്ലോ? കുട്ടിക്കൃഷ്ണമാരാരുടെ അടുത്ത നിരൂപണ കൃതി കൈവിളക്ക്. കൈവിളക്ക് എന്ന് പറയുന്ന കൃതിക്ക് 5 ഭാഗങ്ങളുണ്ട്. ഈ കൃതിയിൽ കുറേ കൃതികളെക്കുറിച്ച് വിലയിരുത്തുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, കാവ്യപീഠിക, സൗന്ദര്യ നിരീക്ഷണം, ഗീതാ ഗോവിന്ദം, നീണ്ട കവിതകൾ, റുബായിയത്ത്, ബാല്യകാല സഖി, കാരൂർ കഥകൾ എന്നിവയെ വിലയിരുത്തുന്നുണ്ട്. ഒരു പക്ഷേ ചോദ്യം ഇങ്ങനെയായിരിക്കാം വരുന്നത്, കാരൂർ കഥകളെ വിലയിരുത്തുന്ന കുട്ടിക്കൃഷ്ണമാരാരുടെ നിരൂപണ കൃതി എന്ന് ചോദിച്ചാൽ ഏതാണ്? കൈവിളക്ക്. അതുപോലെ ബാല്യകാല സഖിയെക്കുറിച്ച് നിരൂപണം നടത്തുന്ന, അല്ലെ, ബാല്യകാല സഖി വിലയിരുത്തുന്ന കുട്ടിക്കൃഷ്ണമാരാരുടെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ കൈവിളക്ക്. ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക. ഓക്കെ, കുട്ടിക്കൃഷ്ണമാരാരുടെ അടുത്ത നിരൂപണ കൃതി സാഹിത്യഭൂഷണമാണ്. സാഹിത്യഭൂഷണം ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആരുടെ കൃതിയെക്കുറിച്ചാണ് നിരൂപണം നടത്തിയിരിക്കുന്നത്. AR ഭാഷാഭൂഷണം, വൃത്തമഞ്ജരി, സാഹിത്യ സാഖ്യം എന്നീ കൃതികളുടെ പശ്ചാത്തലത്തിൽ സംസ്കൃത സാഹിത്യ സിദ്ധാന്തങ്ങളെ വിലയിരുത്തുന്ന മാരാരുടെ ഒരു സാഹിത്യ മീമാംസാ കൃതിയാണ് സാഹിത്യഭൂഷണം. ഇത് അധികം ഒന്നും പഠിച്ചു വെക്കാനില്ല, പേരിൽ തന്നെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. പക്ഷെ ഒരു കാര്യം മാത്രം ഓർത്തിരിക്കുക, സാഹിത്യഭൂഷണം കുട്ടിക്കൃഷ്ണമാരാരുടെ നിരൂപണ കൃതിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഭാഗത്തു നിന്നും വരുന്ന ചോദ്യങ്ങൾ കൂടി നോക്കാം. ചോദ്യം നോക്കാം, വൃത്തമഞ്ജരിക്ക് പൂരകമായി മാരാർ രചിച്ച കൃതി. വൃത്തമഞ്ജരിക്ക് പൂരകമായി മാരാർ രചിച്ച കൃതി വൃത്ത ശില്പം. അതുപോലെ കേരള പാണിനീയത്തിന് പൂരകമായി മാരാർ രചിച്ച കൃതി മലയാള ശൈലി. അപ്പോൾ വൃത്തശില്പവും മലയാള ശൈലിയും ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? കുട്ടിക്കൃഷ്ണമാരാരുടെ കൃതിയാണ്. അടുത്ത ചോദ്യം, വാൽമീകിയുടെ രാമൻ എന്ന ലേഖനം ഏത് കൃതിയിലാണ്? രാജാങ്കണം. വാൽമീകിയുടെ രാമൻ എന്ന ലേഖനം ഏത് കൃതിയിലാണ്? രാജാങ്കണം. കലാജീവിതം തന്നെ എന്ന കൃതി ആരുടേതാണ്? കുട്ടിക്കൃഷ്ണമാരാരുടെ. അതുപോലെ മുണ്ടക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി എന്ന ലേഖനം ആരുടെയാണ്? കുട്ടിക്കൃഷ്ണമാരാരുടെ. അത് ഏത് കൃതിയിലേതാണെന്ന് ചോദിച്ചാൽ ഹാസ്യസാഹിത്യം. നമ്മൾ നേരത്തെ പറഞ്ഞു പോയതുകൊണ്ട്
ചോദ്യമായിട്ട് ഇവിടെ എഴുതി വെക്കുന്നില്ല. അടുത്ത ചോദ്യം, സാഹിത്യം വിദ്യയാണ് എന്ന അഭിപ്രായം ആരുടേതാണ്? കുട്ടിക്കൃഷ്ണ മാരാരുടേത്. സാഹിത്യം വിദ്യയാണ് എന്ന അഭിപ്രായം കുട്ടിക്കൃഷ്ണ മാരാരുടേത്. അടുത്ത ചോദ്യം, നമ്മുടെ സംസ്കാരം ലോപം എന്ന ലേഖനം ഉൾപ്പെടുന്ന മാരാരുടെ കൃതി ഏത്? രാജാങ്കണം. നമ്മുടെ സംസ്കാര ലോപം എന്ന ലേഖനം ഉൾപ്പെടുന്ന മാരാരുടെ കൃതി രാജാങ്കണം. അടുത്ത ചോദ്യം നോക്കാം, പച്ച പാമരന്മാരും പഠിച്ച പാമരന്മാരും ഉൾപ്പെട്ട തൻ്റെ സദസ്യരെ തെരുതെരെ ഇക്കിളിപ്പെടുത്തി വിടുക മാത്രമാണ് നമ്പ്യാരുടെ ലക്ഷ്യം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? കുട്ടിക്കൃഷ്ണ മാരാർ. ചോദ്യം ഒന്നും കൂടെ വായിക്കാം, പച്ച പാമരന്മാരും പഠിച്ച പാമരന്മാരും ഉൾപ്പെട്ട തൻ്റെ സദസ്യരെ തെരുതെരെ ഇക്കിളിപ്പെടുത്തി വിടുക മാത്രമാണ് നമ്പ്യാരുടെ ലക്ഷ്യം എന്ന് അഭിപ്രായപ്പെട്ടത് മാരാർ. അടുത്തതായിട്ട് നമുക്ക് എം ബി പോളിനെ കുറിച്ച് നോക്കിപ്പോകാം. മലയാളത്തിലെ മഹാനായ ഗദ്യ വിമർശകൻ എന്ന് ഡോക്ടർ സുകുമാർ അഴീക്കോട് വിശേഷിപ്പിച്ചത് ആരെയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എം ബി പോൾ. മലയാളത്തിലെ മഹാനായ ഗദ്യ വിമർശകൻ എന്ന് ഡോക്ടർ സുകുമാർ അഴീക്കോട് വിശേഷിപ്പിച്ചത് ആരെയാണ്? എം ബി പോളിനെ. അതുപോലെ ഇന്ദുലേഖയിലെ 18-ാം അധ്യായം കഥാപ്രവാഹത്തെ തടഞ്ഞുകൊണ്ട് ഒരു ശിലാഖണ്ഡമായി നിലകൊള്ളുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് എം ബി പോളാണ്. ഇന്ദുലേഖയിലെ 18-ാം അധ്യായം കഥാപ്രവാഹത്തെ തടഞ്ഞുകൊണ്ട് ഒരു ശിലാഖണ്ഡമായി നിലകൊള്ളുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? എം ബി പോൾ. മറ്റൊരു ചോദ്യം, ധർമ്മരാജ ഗദ്യത്തിലുള്ള ഒരു നായർ മഹാകാവ്യമാണ് എന്ന് പറഞ്ഞത്. പലയിടത്തും ഈ ചോദ്യം കാണുന്നുണ്ട്, എം ബി പോളാണ്. ധർമ്മരാജ ഗദ്യത്തിലുള്ള ഒരു നായർ മഹാകാവ്യമാണ് എന്ന് അന്ന് പറഞ്ഞത് അല്ലെങ്കിൽ എന്ന് അഭിപ്രായപ്പെട്ടത് എം ബി പോൾ. അടുത്ത ചോദ്യം, സൗന്ദര്യ നിരീക്ഷണം ആരുടെ കൃതിയാണ്? എം ബി പോൾ. എം ബി പോളിൻ്റെ കൃതിയാണ് സൗന്ദര്യ നിരീക്ഷണം. മറ്റൊരു ചോദ്യം നോക്കാം, ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഒരേടാണ് ബാല്യകാല സഖി. അതിൻ്റെ വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു എന്ന് പ്രസ്താവിച്ച നിരൂപകൻ? എം ബി പോൾ. ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഒരേടാണ് ബാല്യകാല സഖി. അതിൻ്റെ വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു എന്ന് പ്രസ്താവിച്ച നിരൂപകൻ? എം ബി പോൾ. ഇനി നമുക്ക് കേസരി ബാലകൃഷ്ണപിള്ളയുടെ നിരൂപണ കൃതികൾ കൂടി നോക്കാം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നിരൂപണ കൃതിയാണ് രൂപമഞ്ജരി. രൂപമഞ്ജരിയിൽ ഉപന്യാസം, നിരൂപണം, നോവൽ, ചെറുകഥ, ജീവചരിത്രം എന്നിവയെക്കുറിച്ചുള്ള നിരൂപണമാണ് ഈ കൃതിയിലുള്ളത്. രൂപമഞ്ജരി, ഉപന്യാസം, നിരൂപണം, നോവൽ, ചെറുകഥ, ജീവചരിത്രം എന്നിവയെക്കുറിച്ചുള്ള നിരൂപണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കൃതി രാജരാജീയമാണ്. രാജരാജീയം, ഈ കൃതിയിൽ മയൂര സന്ദേശം, നളചരിതം, ഭാസൻ്റെ സ്വപ്നവാസവദത്തം എന്നിവയിൽ എ ആർ രാജരാജവർമ്മ രചിച്ച പ്രബന്ധങ്ങളെക്കുറിച്ചുള്ള പഠനകൃതിയാണ് രാജരാജീയം. രൂപമഞ്ജരിയാണ് കേസരി ബാലകൃഷ്ണപിള്ളയുടെ പ്രധാനപ്പെട്ട നിരൂപണ കൃതികൾ. കേസരി ബാലകൃഷ്ണപിള്ളയുടെ മറ്റ് കൃതികൾ കൂടി നമുക്ക് നോക്കാം. സാഹിത്യ വിമർശനങ്ങൾ, നോവൽ പ്രസ്ഥാനങ്ങൾ, സാങ്കേതിക നിരൂപണം, നവലോകം എന്നീ കൃതികളാണ് കേസരി ബാലകൃഷ്ണപിള്ളയുടെ മറ്റ് പ്രധാനപ്പെട്ട കൃതികൾ. നമ്മുടെ പറയാം, സാഹിത്യ വിമർശനങ്ങൾ, നോവൽ പ്രസ്ഥാനങ്ങൾ, സാങ്കേതിക നിരൂപണം, നവലോകം. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി നോക്കാം. പി സി കുട്ടിക്കൃഷ്ണൻ്റെ തേൻമുള്ളുകൾ എന്ന കഥാസമാഹാരത്തെ വിലയിരുത്തിയപ്പോൾ പ്രസ്തുത കൃതിയിൽ മുള്ളുകൾ മാത്രമേ കാണുകയുള്ളൂ, തേൻ കാണില്ലെന്ന് പറഞ്ഞത്? കേസരി ബാലകൃഷ്ണപിള്ള. ചോദ്യം ഒന്നും കൂടെ പറയാം, പി സി കുട്ടിക്കൃഷ്ണൻ്റെ തേൻമുള്ളുകൾ എന്ന കഥാസമാഹാരത്തെ വിലയിരുത്തിയപ്പോൾ പ്രസ്തുത കൃതിയിൽ മുള്ളുകൾ മാത്രമേ കാണുകയുള്ളൂ, തേൻ കാണില്ലെന്ന് പറഞ്ഞത് കേസരി ബാലകൃഷ്ണപിള്ള. അടുത്ത ചോദ്യം, ഫ്യൂച്ചറിസത്തിലൂടെ വിമർശന പഠനം നടത്തിയത് കേസരി ബാലകൃഷ്ണപിള്ള. ഫ്യൂച്ചറിസത്തിലൂടെ വിമർശന പഠനം നടത്തിയത് കേസരി ബാലകൃഷ്ണപിള്ള. അടുത്തതായിട്ട് നമുക്ക് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ പ്രധാന കൃതികളൊന്ന് നോക്കാം. നിരീക്ഷണം, സാഹിതീയം, ചിന്താതരംഗം, സാഹിതീ കൗതുകം, വിചാര വിപ്ലവം, വിമർശന രശ്മി, നവദർശനം എന്നീ കൃതികളാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടേത്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ സാഹിതീയം ഒന്ന് നോക്കാം. സാഹിതീയം വളരെ പ്രധാനപ്പെട്ടതാണ്. ടോൾസ്റ്റോയിയുടെ കലാനിരൂപണങ്ങൾ, റഷ്യൻ സാഹിത്യം, സന്ദേശകാവ്യങ്ങൾ, കവികളും സ്ത്രീകളും തുടങ്ങിയ വസ്തുതകളാണ് സാഹിതീയം എന്ന കൃതിയിലെ ഉള്ളടക്കം.
ടോൾസ്റ്റോയിയുടെ കലാനിരൂപണങ്ങൾ, റഷ്യൻ സാഹിത്യം, സന്ദേശകാവ്യങ്ങൾ, കവികളും സ്ത്രീകളും. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കൃതി വിചാരവിപ്ലവമാണ്. വിചാരവിപ്ലവം എന്ന കൃതിയിൽ യുക്തിവാദം, മതവും സന്മാർഗവും, കപിലൻ, ടോസ്കി തുടങ്ങി 22 ഉപന്യാസങ്ങൾ ഈ കൃതിയിലുണ്ട്. കേട്ടിട്ട് എക്സാമിനൊക്കെ ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് സാഹിത്യം ആരുടെ കൃതിയാണെന്ന്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട നിരൂപകനാണ് എസ് ഗുപ്തൻ നായർ. എസ് ഗുപ്തൻ നായരുടെ ഇസങ്ങൾക്കപ്പുറം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസങ്ങൾക്കപ്പുറം ആരുടെ കൃതിയാണെന്ന് മിക്കവാറും ചോദിച്ചു കാണുന്നൊരു ചോദ്യമാണ് എസ് ഗുപ്തൻ നായർ. ഇസങ്ങൾക്കപ്പുറം എന്ന കൃതിയിൽ 9 നിരൂപണ ലേഖനങ്ങളുണ്ട്. ഈ കൃതിയിൽ 9 നിരൂപണ ലേഖനങ്ങളുണ്ട്. പിന്നെ ഇസങ്ങൾ വരികയും പോവുകയും ചെയ്യും, ഉത്തമ സാഹിത്യം ഇവയ്ക്ക് അതീതമായി നിലകൊള്ളുക തന്നെ ചെയ്യുമെന്നൊക്കെ ഈ കൃതിയിലാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. ഇസങ്ങൾ വന്നും പോയൊക്കെ നിൽക്കും, ഉത്തമ സാഹിത്യം ഇവയ്ക്ക് അതീതമായി നിലനിൽക്കുക തന്നെ ചെയ്യുമെന്ന് സമർത്ഥിക്കുന്ന കൃതിയാണ് ഇസങ്ങൾക്കപ്പുറം. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ എസ് ഗുപ്തൻ നായർ, ഇസങ്ങൾക്കപ്പുറം. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് നവമാലിക. ഈ കൃതിയിൽ നാടൻപാട്ടുകളുടെ ശൈലിയെക്കുറിച്ച് പറയുന്നുണ്ട്. നാടൻപാട്ടുകളുടെ ശൈലിയെക്കുറിച്ച് പറയുന്ന എസ് ഗുപ്തൻ നായരുടെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ നവമാലിക. എങ്ങനെയാണ് ചോദ്യങ്ങൾ പലപ്പോഴും വരാറ്, ആ കൃതിയുടെ ഉള്ളടക്കം എന്താണോ അതാണ് ചോദിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നവമാലിക എന്ന കൃതിയിൽ സ്വാതി തിരുനാളിൻ്റെ സംഗീതം, കഥകളി പരിഷ്കാരം എന്നിവയെക്കുറിച്ച് നവമാലികയിൽ വിശകലനം ചെയ്യുന്നുണ്ട്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് പോവുക. പിന്നെ എസ് ഗുപ്തൻ നായരുടെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് പുനരാലോചന. പുനരാലോചന എന്ന കൃതിയിൽ രാമായണത്തിലെ ചരിത്രാശയവും കൽപ്പനാംശവും, ഗുണ്ടട്ട് നിഘണ്ടു, മിഷണറി ഗദ്യം, കേളവർമ്മ ഗദ്യം എന്നിവയൊക്കെ ഇതിലെ പ്രധാന നിരൂപണ ലേഖനങ്ങളാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെ കൂടി ഒന്ന് നോക്കാം. ആധുനിക സാഹിത്യം, കാവ്യസ്വരൂപം, സൃഷ്ടിയും സൃഷ്ടാവും, ഗദ്യം പിന്നിട്ട വഴികൾ, സാക്ഷര കേരളത്തിൻ്റെ സന്ദേശങ്ങൾ, അസ്ഥിയുടെ പൂക്കൾ, ചങ്ങമ്പുഴ, കവിയും കവിതയും, ക്രാന്തദർശികൾ, ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ. ഈ കൃതികളുടെ പേരുകളെല്ലാം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഒരു പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരുന്നൊരു ക്വസ്റ്റ്യനാണ് ചങ്ങമ്പുഴ കവിയും കവിതയും ആരുടെ നിരൂപണ കൃതിയാണ്, ആരുടെയായിരുന്നു? എസ് ഗുപ്തൻ നായരുടെ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ദൈർഘ്യമായിപ്പോയി, നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ ബോറടിച്ച് കാണും. പക്ഷേ ഇത് തീർന്നിട്ടില്ല കേട്ടോ, നമുക്ക് പാർട്ട് 2-ൽ മറ്റ് നിരൂപകന്മാരെ പരിചയപ്പെടാം, പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കുവാൻ തീർച്ചയായിട്ടും വിൻ PSC ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.